അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. തങ്ങളുടെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട കുടുംബം വരികയാണ്. സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ വീടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ളത്. ഈ പ്രശ്നത്തിന് അവർ നേരത്തെ ചില ആളുകളുടെ മുന്നിലേക്ക് സമീപിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു വീടിൻ്റെ ഒരു ഭാഗം തന്നെ പൊളിച്ചു മാറ്റാനാണ്. സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, സാമ്പത്തികപരമായിട്ട് വളരെ പിന്നിലാണ്, ഇവരുടെ വീട്ടിൽ പൈശാചികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, നേരത്തെ കണ്ട ഒരാൾ അവരുടെ മുന്നിൽ വെച്ച പരിഹാരം അവരുടെ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്, ഈ ഒരാളുടെ മുന്നിൽ തങ്ങൾക്ക് അവർക്ക് കൂടെ ഉതകുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിറ്റുവേഷൻ ഇവിടെ പറയുകയുണ്ടായി, വളരെ പാവപ്പെട്ട ആ ഒരു ഫാമിലി വളരെ പ്രയാസത്തിലിരിക്കെ, എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആ ഒരു ഫാമിലി വന്നിട്ട് അവരെ നിലവിലെ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഒരു ഭാഗം, ഉദാഹരണത്തിന് ഒരു കന്നിമൂലയിലെ അടുക്കള ഭാഗം പൊളിക്കണം, അങ്ങനെ ഏതെങ്കിലും ഒരു സിദ്ധൻ പറഞ്ഞതനുസരിച്ചാണ് അവര് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചത്. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ബീരാക്കയാണെങ്കിൽ ബീരാക്കാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ ഫാമിലിയെ മുഴുവൻ ഇരുത്തിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. എന്നിട്ട് എന്തൊക്കെ ഇപ്പം നിലവിലെ പ്രശ്നങ്ങൾ, ഇതുവരെ ഈ ഒരു കാലയളവിൽ എത്ര ആളുകളുടെ അടുത്തേക്ക്, എത്ര ചികിത്സാരികളുടെ അടുത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്, എന്തൊക്കെ സൊല്യൂഷൻ അവർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും. അങ്ങനെ അവർക്ക് കൃത്യമായി അവരെ നിലവിലെ സിറ്റുവേഷൻ അവർ ഒതിപ്പിച്ചു തരുന്നതനുസരിച്ച്, വളരെ ഫിനാൻഷ്യലി വളരെ ബാക്കിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ, വീട് പൊളിക്കാന്ന് പറയുമ്പോൾ ആ പൊളിക്കാനുള്ള ക്യാഷ് വരെ അവരെടുത്തില്ല. മാത്രമല്ല പൊളിച്ചതിന് ശേഷം അത് ഒരുപാട് ലക്ഷങ്ങൾ ചെലവാകുന്ന ഒരു വലിയൊരു പ്രക്രിയ തന്നെയാണ് ആ ഒരു കർമ്മം. അപ്പോൾ ഈ ഒരു കുടുംബത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവരെ നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും താഴേക്ക് ആക്കരുത്, അവർക്ക് മാനസികമായിട്ട് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ നല്ല രീതിയിൽ മനസ്സിന് നല്ല സുഖമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മാനസികമായിട്ട് നല്ല ഒരു അന്തരീക്ഷം അവർക്ക് രൂപപ്പെടുമ്പോൾ അവരെ വീട്ടിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പൈശാചികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, എന്തു നിലക്കുള്ള പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിന് നല്ല സുഖമുണ്ടാകുമ്പോൾ അതെല്ലാം അവർ, പിന്നെ ഇത് മറ്റു സിഹറായിരിക്കും മറ്റു കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ കന്നിമൂലയുടെ പ്രശ്നമാണ് എന്നൊന്നും പറഞ്ഞ് അവർ നിൽക്കില്ല. അവർ നമ്മളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് പറയും, ഇൻഷാല്ലാ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച രാവിലെ നല്ലൊരു കുത്തുബിയത്ത് മജ്ലിസ് വെക്കണം, നല്ലൊരു കുത്തുബിയത്ത് മജ്ലിസ് നമുക്ക് ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച രാവിലെ വെക്കണം, നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ അതോടുകൂടി തീരും. എന്നിട്ട് അവർക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ ഇതുപോലെ പ്രശ്നമുണ്ടായപ്പോൾ അൽഹംദുലില്ലാ ഈ മജ്ലിസ് വെച്ചു, അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു, നിരന്തരം അസ്മാഉൽ ബദർ മജ്ലിസും അവരെന്നും വീട്ടിലും ചെല്ലലുണ്ട്, അവർക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ഇൻഷാല്ലാ ബീരാക്ക നിങ്ങളിങ്ങനെ ചെയ്താലെന്താവും, നിങ്ങളെ കാര്യങ്ങളൊക്കെ റാത്താകും, നിങ്ങൾക്ക് പെരൻ്റെ ഒരു ഭാഗം പൊളിക്കണ്ട, നിങ്ങൾ പെരൻ്റെ ഒരു കാര്യം ചെയ്യണ്ട, നിങ്ങളിപ്പോൾ നിലവിലുള്ള പെരൻ്റെ അതേ സ്ഥലത്ത് നിങ്ങൾക്ക് എവിടെയാണോ പ്രശ്നം പറഞ്ഞിട്ടുള്ളത് ആ ഭാഗത്തൊന്നും പിന്നെ നിങ്ങൾക്ക് കുഴപ്പം വരില്ല, നല്ലൊരു മജ്ലിസ് ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ നിരന്തരമായിട്ട് അസ്മാഉൽ ബദർ കൃത്യമായിട്ട് നിങ്ങൾ ചൊല്ലണം എന്നിങ്ങനെ നല്ല സൊല്യൂഷനുകൾ. അസ്മാഉൽ ബദർ ചൊല്ലാനൊന്നും അവർക്ക് ചിലവില്ലല്ലോ, സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി ബാക്കിലാണെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കേവലം പറച്ചിലല്ല, അസ്മാഉൽ ബദർ ചൊല്ലുന്ന വീട്ടിലൊരിക്കലും ഇത്തരത്തിലുള്ള ഏത് പൈശാചികമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല, അത് തീർച്ചയാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി തന്നെയാണ് നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്തരം പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊളിക്കാനൊക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ വലുതായിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വീട് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കുക, നിങ്ങളൊന്നും പേടിക്കണ്ട, നിലവിലുള്ള വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ഈ മജ്ലിസൊക്കെ നമുക്ക് നടത്തി റാഹത്തോടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക പൂർത്തിയാക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ നമ്മൾ അവരെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സ്വാഭാവികമാണ് അവർക്കൊരിക്കലും ഒരു ഏത് ഫിനാൻഷ്യലി ബാക്കിലുള്ള ആളാണെങ്കിലും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് പ്രയാസമായി തോന്നൂല. അങ്ങനെ നമ്മൾ ആ ഒരു മജ്ലിസും
അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു സൊല്യൂഷനായിട്ട് ചെല്ലാനുള്ള ദിക്കറുകൾ, അതുപോലെ നമ്മളാ വീട്ടിൽ അവരുടെ റാഹത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ നോക്കണം. ചികിത്സാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോയിട്ട് നാം നമ്മുടെ രീതിയിലും നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ എത്തി അങ്ങനെ ആ വീട്ടുകാരെ പരിപൂർണമായി സന്തോഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിലവിൽ മറ്റു മുമ്പ് പൊളിക്കാൻ പറഞ്ഞ ആളെ നമ്മൾ കുറ്റം പറയുകയോ അയാൾ പറഞ്ഞൊന്നും ശരിയില്ല അങ്ങനൊന്നും കാട്ടണ്ട അങ്ങനൊന്നും പറയും വേണ്ട, നമ്മൾ ആരെയും പഴുക്കാനും പോകണ്ട, നമ്മൾ അവരെ ബുദ്ധിമുട്ടാക്കാനും പോകണ്ട, അവർക്ക് നല്ല ഒരു സൊല്യൂഷൻ, റാഹത്ത്, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അതായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ആ ഒരു നമ്മുടെ അടുത്തേക്ക് വന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആ സിറ്റുവേഷൻ അവരിൽ നിന്ന് മാറണം, പരിപൂർണ സന്തോഷം ജീവിതത്തിൽ ഉടനീളം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരികയാണ്. അപ്പം അവരെ വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ട് പ്രയാസാക്കിയാൽ ഒരിക്കലും അവർക്ക് താങ്ങൂല. അവരോട് നമ്മൾ വലിയ പൈസ മുടക്കിയിട്ടുള്ള ചികിത്സാ രീതികൾ പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഈ മജ്ലിസുകളും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ ഇൻഷാല്ലാ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ അവർക്ക് നല്ലൊരു സൊല്യൂഷൻ ഇതുവഴി കണ്ടെത്താനാകും. അവരെ നിലവിലുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടൊക്കെ വർധനമുണ്ടാകാനൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, നല്ല ദിക്കറുകൾ പഠിച്ചിട്ടുണ്ട്. അതും നിത്യമായി ചെല്ലാൻ പറയുക. നമ്മുടെ ബന്ധത്തിലൊക്കെ ഉള്ള ആളുകളെ സഹായം, അതും നമുക്ക് പേഴ്സണലി അവരെ നേരിട്ട് ബന്ധപ്പെടുത്താതെ നമുക്കങ്ങനെ അതും നമുക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ അങ്ങോട്ട് അവർക്ക് നമ്മുടെ പ്രത്യേക പ്രയാസം പറഞ്ഞ് വന്ന ആൾക്ക് ഒരു തുക നമുക്ക് അങ്ങോട്ടും കൂടി കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പിന്നെ അയാൾക്ക് അത്ര പ്രശ്നം ഉണ്ടാകൂല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.